ഹലോ അസ്സലാമു അസ്സലാമലൈക്കം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നുള്ളത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഹോം ടോറാണ് അതായത് എൻ്റെ ഇൻലോൻ്റെ വീട് അതായത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലെ ഒരു ഹോം ടോറാണ് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇൻഷാ അത് എൻ്റെ വീടും ഞാൻ അടുത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പം വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പം ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലാണ് അപ്പോൾ നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഒരു ഏക്കർ സ്ഥലത്ത് ആറായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലാണ് നമ്മുടെ ഈ വീട് ചെയ്തിട്ടുള്ളത് രണ്ട് നിലയിലായിട്ട് ചെയ്ത ഈ വീടിൽ ലിവിങ് റൂം അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ പിന്നെ കിച്ചണും അഞ്ച് ബെഡ്റൂമും കൂടിയിട്ടുള്ള ഒരു നല്ല അതിവിശാലമായ വീടാണ് ഞങ്ങളുടേത് ഒരു എന്താ പറയുക തനി നാടൻ പഴയ തറവാടിൻ്റെ ലുക്കിലാണ് നമ്മളെ വീട് മുഴുവനായി ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് വീടിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണാം കേട്ടോ രണ്ട് സൈഡായിട്ട് നമ്മൾക്ക് ഒരുപാട് മരങ്ങൾ വെക്കാനും അതുപോലെ തന്നെ ചെടികൾ നട നടാനുള്ള സ്ഥലങ്ങൾ വെച്ച് ബാക്കിയുള്ള ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ ഇൻ്റർലോക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള കാർ കാർപോർച്ചും അതിന് ആയി തന്നെ ഒരു ഔട്ട് ഈ വീടിന് കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്ത് കാണുന്ന കാഴ്ചയിൽ ഫ്രണ്ടിലും കൂടി ഒരു കാർ പോർച്ചും കൂടി നമ്മുടെ വീടിലോട്ടേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം പിന്നെ എനിക്ക് ഒരുപാട് വീടിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും അറിയില്ല എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ സിറ്റ് ഔട്ടിൽ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് വുഡനിൽ നമ്മളുടെ പഴയ തറവാട് വീടുകൾ കാണുന്നത് പോലത്തെ ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റും അതുകൂടാണ്ട് അതിൻ്റെ താഴത്തെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഞങ്ങൾ ഷൂ റാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല വിശാലമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സിറ്റൗട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡോറ് തുറന്ന് പോകുമ്പോൾ നമ്മുടെ വലതുവശത്തായി കാണുന്നതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ അതിവിശാലമായ ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് മൊത്തത്തിലായിട്ട് ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന സോഫകളാണ് ഇവിടെ മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മുഴുവനും വുഡിൽ കൊണ്ട് ചെയ്തിട്ടുള്ള സോഫയും അതുപോലെ തന്നെ ടീ പോയും പിന്നെ സൈഡ് ടേബിൾസും ഒക്കെ വുഡിലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ ലിവിങ് റൂമിന് ഒന്നും കൂടി അലങ്കാരം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷാൻഡിലിയറും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് സ്റ്റോറേജിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൂടിയിട്ടുള്ള ഒരു ടേബിളും അതിന് മേലെയായിട്ട് ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് ലിവിങ് റൂമിൽ നിന്ന് സിറ്റിംഗ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും ഒന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു നല്ലൊരു അലങ്കാരമായിട്ടുള്ള ഒരു മിററും പിന്നെ ഒരു ടേബിളും അവിടെയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഞങ്ങളുടെ ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ റൈറ്റ് സൈഡായിട്ട് ഒരു ലിവിങ് സ്പേസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ലിവിങ് സ്പേസിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മേലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത് ഈ ലിവിങ് സ്പേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മളുടെ ടി വി റൂമായി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ എല്ലാം അറേഞ്ച്മെൻറ്റും ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെയും ധാരാളം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് കേട്ടോ അവിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് ഒന്ന് നോക്കിയാൽ ഒരു നമ്മൾക്ക് ഒരു ചെറുതായിട്ടുള്ള നടുമുറ്റം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പം ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ടീപ്പോ എന്ന് പറയുന്നത് നല്ലൊരു ടിൽറ്റിംഗ് ആയിട്ടുള്ള ടീപ്പോയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസും നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് വേറെ രണ്ട് കുഞ്ഞു സോഫയും കൂടി കൊടുത്തിട്ട് ഒരു കംപ്ലീറ്റ് ഒരു നല്ലൊരു കണ്ടംപററി ലുക്ക് ഇവിടെ വരുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ നടുമുറ്റത്തിൽ നിന്ന് നമ്മൾ ബാക്ക്ലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ആണ് നമ്മൾ കിട്ടുന്നുള്ളത് അവിടെയും വീണ്ടും ഒന്ന് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടേബിളും കുഞ്ഞു മിറേസും അടുത്തായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ലാൻഡേൺസും ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് നടുമുറ്റത്തിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പോകുന്ന സമയത്ത് ഒരു ഔട്ട് സ്പേസ് നമുക്ക് കിട്ടും ഇവിടെ കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ടേക്ക് പോവാണെങ്കിൽ നമ്മൾക്ക് ഒരു പുറം ഭാഗത്തെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾക്ക് കാണാൻ പറ്റും ഇവിടെയും അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോണ്ട്രി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഒന്ന് കഴിഞ്ഞാൽ നടുമുറ്റത്താണ് നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ ക്രോക്കറി യൂണിറ്റ് ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല വിശാലമായി നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ക്രോക്കറി യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഡൈനിങ് ടേബിളിലോട്ടേക്ക് പോവുകയാണെങ്കിൽ പത്ത് ആൾക്കാർക്ക് ഡൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുള്ളി വുഡൻ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൂടാണ്ട് വാഷ് ഏരിയ ആയിട്ട് രണ്ട് വാഷ് ബേസിനോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു വാഷിംഗ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റത്തെ മാസ്റ്റർ ബെഡ്റൂം കാണാം ഫസ്റ്റത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ ഫുള്ളി വുഡനിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടാണ് ഉള്ളത് ഈ ബെഡ്റൂം അപ്പോൾ മേലെ വുഡൻ കൊണ്ട് തന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് ഒരു നല്ല രീതിയിൽ നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റിലായിട്ടുള്ള ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ആയിട്ട് തോന്നുന്ന രീതിയിലാണ് മൊത്തത്തിലായിട്ട് മാസ്റ്റർ ബെഡ്റൂം ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈഡിലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ റൈറ്റ് സൈഡായിട്ട് ഒരു ചെറിയൊരു ഡ്രെസ്സിങ് ടേബിളും അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ വേറൊരു ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മുടെ വാർഡ്രോ അതായത് ക്ലോസിറ്റ്സിലേക്കുള്ള ഒരു എൻട്രി റൂമായി കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് വരുന്നിടത്താണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് സ്ഥിതി ചെയ്യുന്നുള്ളത് ഇനി നമ്മൾക്ക് അതുപോലെ തന്നെ വേറൊരു ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം താഴെ വരുന്ന രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത് ഗസ്റ്റ് ബെഡ്റൂമാണ് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ വാർഡ്രോപ്പും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ കയറി ചെന്നാൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസസ് ധാരാളം കൊടുത്തിട്ടുള്ള ഒരു ഗസ്റ്റ് ബെഡ്റൂം ആണ് ഇത് ഇവിടെയും അറ്റാച്ച്ഡ് ബാത്ത് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല എന്താ പറയുക നല്ല രീതിയിൽ ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ആണ് ഇവിടെയും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് മേലെ പോയി നോക്കാം ഞങ്ങളുടെ എന്താ പറയുക സ്റ്റെയർ കേസിന് അടുത്തായിട്ടാണ് എല്ലാ കറൻറ്റിൻ്റെ യൂണിറ്റ്സും സി സി ടി വി യൂണിറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി മേലത്തെ കാഴ്ച നമുക്ക് നോക്കാം സ്റ്റെയർ കയറി പോകുന്ന സമയത്ത് പകുതിയിലായിട്ട് ഇതുപോലത്തെ ഒരു മിറർ അറ്റാച്ച് വന്നിട്ടുള്ള ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഒരുപാട് നമ്മളെ വീടിൽ മിറർ അറ്റാച്ച്മെൻറ്റ് ഉള്ള സംഭവങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ധാരാളം വെളിച്ചം വീടിൻ്റെ ഉള്ളിലേക്കേക്ക് എത്തുന്നുണ്ട് നമ്മൾ മേലെ കയറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സീനാണ് കാണുന്നത് രണ്ട് ബെഡ്റൂമും എന്താ രണ്ട് സൈഡിലായിട്ടാണ് അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് എൻ്റെ ഇക്കാട് അതായത് ഇക്കാട് ഇക്കാട് ബെഡ്റൂമാണ് അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് കാണാം ഇവിടെ ഇപ്പം ആരും താമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക ഒന്ന് സാധാരണ രീതിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഇവിടെ ഇപ്പം ആരും താമസിക്കാറില്ല അവരിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് താമസിക്കുന്നില്ല അതിൻ്റെ ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിട്ടാണ് അവരെ ടോയ്ലറ്റ് വരുന്നുള്ളത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് ഈ ബെഡ്റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ ബാത്റൂമും എന്താ പറയുക കണ്ടംപററി സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ മൊത്തത്തിലായിട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നന്നായിട്ട് സ്റ്റോറേജ് സ്പേസസ് ഓരോ ബെഡ്റൂമിലും നന്നായി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ക്ലോസിറ്റ് അതായത് വോഡ്രോബിൻ്റെ ക്ലോസിറ്റായിട്ട് ഒരു ഏരിയ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ആയിട്ട് വേറൊരു ഏരിയവും ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇടയ്ക്ക് നമ്മുടെ ആൻറ്റിയുടെ മോന് സ്റ്റേ ചെയ്യുന്നത് കാരണം അവൻ്റെ ഗിറ്റാറാണ് അത് അവിടെ വെച്ചിട്ടുള്ളത് അവനിപ്പോൾ ഇല്ല അവനിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയത് കാരണം അവനത് അവിടെ വെച്ചിട്ട് പോയതാണ് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് എൻ്റെ ബെഡ്റൂം അതായത് ഇക്കാടെയും എൻ്റെയും ബെഡ്റൂം വരുന്നുള്ളത് അപ്പോൾ ഇനി ഞങ്ങളുടെ ബെഡ്റൂം കാണാം ഡോറ് തുറന്ന് വരുന്ന സമയത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഞങ്ങളുടെ വോഡ്രോബ് ഉള്ളത് ഇനി നമ്മൾക്ക് നേരെ റൂമിലോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുള്ളത് ഞങ്ങളുടെ ബെഡ് സ്പേസ് ആണ് കൂടാണ്ട് നല്ലപോലെ സ്റ്റോറേജ് ഏരിയ ഇവിടെയും അതുപോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും അതുപോലെ തന്നെ സൈഡ് ഷെൽഫും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് വേറെയും രണ്ട് ഷെൽഫ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ബാത്റൂമിലെ കാഴ്ചകൾ കാണാം ഈ ബാത്റൂമും എന്താ പറയാ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് നമ്മുടെ എൻ്റെ ബാത്റൂമും ചെയ്തെടുത്തിട്ടുള്ളത് കുഞ്ഞു ഡ്രെസ്സിംഗ് ടേബിളും ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇതിപ്പോൾ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് മാറ്റിയിട്ടാണുള്ളത് ഞങ്ങളുടെ ഒരുപാട് എന്താ പറയുക സംഭവങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യുന്നില്ല ഇതും മേലയിൽ തന്നെയുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ മേലത്തെ ഒരു ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിവിങ് റൂമിൻ്റെ ആ എന്താ പറയുക മെയിൻ എൻട്രൻസിൻ്റെ അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് താഴെ പോവാം ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അപ്പം ഡൈനിങ് റൂമിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ ഫേസ്റ്റത്തെ കിച്ചൺ ഏരിയ അതായത് ഇതൊരു പാൻട്രി ഏരിയ പോലെയുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് പാൻട്രി ഏരിയനെക്കാട്ടും കൂടുതലായിട്ട് ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു ഹാഫ് കിച്ചൺ എന്ന് പറയും ഒരു ഓപ്പൺ കിച്ചൺ പോലെ ചെയ്തെടുത്തിട്ടാണുള്ളത് ഇവിടെ മുഴുവനായിട്ടും ഡിം ലൈറ്റ് കൊടുത്തിട്ട് ഈ റൂമിനെ ഒന്നും കൂടി എന്താ പറയുക നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വിൻഡോയിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഏരിയയിലോട്ടേക്കുള്ള കാഴ്ചയാണ് അപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാൽ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നത് മുഴുവനായിട്ട് നമ്മുടെ ഓരോ ജനാലയ്ക്ക് കൊടുത്തിട്ടുള്ള സെൻസൈഡ് മൊത്തത്തിലായിട്ട് പഴയ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇനി നമ്മൾക്ക് അതുപോലെ തന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെയും വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് റൂമിൽ നിന്ന് നെക്സ്റ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മൾക്ക് ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ നമ്മൾക്ക് കിട്ടുന്നുള്ളത് ഇവിടെ എന്ന് വെച്ചാൽ പാൻട്രി സ്റ്റോറേജും അതുകൂടാണ്ട് ഇവിടെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസിന് യൂസ് ചെയ്യാത്ത ഒരു കിച്ചൺ ഏരിയ ആണ് ഇവിടെ ഇവിടെ ടോസ്റ്റേഴ്സ് അതുപോലെ തന്നെ എയർ ഫ്രയർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും കൊടുത്തിട്ടുള്ള ക്യാബിൻ ഒരുപാട് ക്യാബിൻസ് കൊടുത്തിട്ട് ഒരുപാട് എന്താ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഉള്ള രീതിയിൽ എല്ലാ റൂമും നന്നായിട്ട് തന്നെ നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു പാൻട്രി സ്റ്റോറേജ് ക്യാബിനാണ് ഇത് ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്തു വെച്ചിട്ടാണ് ഇവിടെയും ഉള്ളത് ഇവിടെയും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഉമ്മ നന്നായി പ്ലാന്റ്സിനോട് ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരാളാണ് ഇനി ഈ ഡോർ തുറന്നു പോയി കഴിഞ്ഞാലാണ് ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു യൂസേജ് കിച്ചണിലോട്ടേക്ക് നമ്മൾ എത്തുന്നുള്ളത് അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറൂമും അതുപോലെ തന്നെ നന്നായി ഈ ഏരിയ മൊത്തത്തിലായിട്ട് ക്യാബിനറ്റ് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെയും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നേരെ വാട്ടർ സിങ്കിൻ്റെ മേലെയായിട്ടാണ് പ്ലേറ്റ് ട്രാക്ക് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്ലേറ്റിൽ നിന്നുള്ള വെള്ളം താഴോട്ടേക്ക് നന്നായിട്ട് ഇറങ്ങാനും പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം കൂടിയുണ്ട് അവിടെയാണ് നമ്മുടെ ലോണ്ട്രി ഏരിയവും വാഷ് ഏരിയവും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് നമ്മുടെ എന്താ പറയുക പുറത്തലത്ത ഒരു ഏരിയ ആണ് ഇവിടെ ചെറുതായിട്ട് നമ്മുടെ വിറകടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അതിനുള്ള ഒരു ഏരിയയും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുട്ടായത് ഞാൻ കാണിച്ചു തരുന്നില്ല പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങിയാൽ റൈറ്റ് സൈഡായിട്ടാണ് നമ്മുടെ കിണർ കിടക്കുന്നുള്ളത് പിന്നെ ഇവിടുന്ന് നിന്ന് നോക്കിയാൽ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ആ ഒരു ഓപ്പൺ ഏരിയ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതുകൂടാണ്ട് ഇതുപോലത്തെ നല്ല നല്ല വിശേഷങ്ങൾ ഇനിയും കാണണം എന്ന് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ കുഞ്ഞ് ഈ വീടിൻ്റെ വിശേഷവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ നല്ലോണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ കാഴ്ചകളും നിങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ് ബായ് അസാം വലിക്കും